नमस्कार प्लस स्वागत कंडता दूरतोम परं कड़क मरभूम वेटियां नम्बे मिल मरण ओर वर्षों निरवधि पेरानि मरभूम वेटि अपकड़को इत चर्चा रु संभव अस्थान ई चित सोश्यल मीडिया चल किबियन मरभूम वेटि पटिणि कटन मरी सुडानी कुटति एट मृतद कई आय्चीस कोश्यल मीडिया पुरत चित्र का चुट चिदिक मृतद नमुक का लिबियन नगर कुफ्रे नूरु कोमीटर तेक पड़ना ई संभव अधिकृत अपकड़ स्थल निरवधि मृतद वस्त्र बागी और मोटर वाहन कादेशिक मध्यम ऋपत वाहन मूप मृतद कई वाहन कुटिकम इतिम पे यात्री संभव स्थल मूं स्त्री अंजुषंमा मृतद कगुदी अलग इवेल कल चल भागिक मणल पूल एोटिया कुटि कवर पटिणि कटन मरुमान शेषिक पतिमू पे नज्ञात കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കുടുംബം സുഡാനിലെ എൽ ഫാഷറിൽ നിന്ന് ലിബിയയിലെ കുഫ്ര നഗരത്തിലേക്ക് യാത്ര തിരിച്ചത് എന്നാണ് ലിബിയൻ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തപ്പെട്ടിരിക്കുന്നത്. സംഭവം നടന്ന 6 മാസത്തിന് ശേഷം ഈ ആഴ്ച ആദ്യത്തോട് കൂടിയാണ് ഈ കാർ കണ്ടെടുക്കുന്നത്. വാഹനത്തിൽ നിന്ന് രണ്ട് വ്യക്തിഗത സ്റ്റാറ്റസ് കാർഡുകളും കൈപ്പടയിൽ എഴുതിയ ഒരു കത്തും പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഈ പേപ്പർ കണ്ടെടുത്തത് ആരായാലും അതിന്റെ സഹോദരന്റെ നമ്പറാണ്. ഞാൻ നിങ്ങളെ ദൈവത്തെ പോലെ ഏൽപ്പിക്കുന്നു. എന്റെ അമ്മയെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നതിൽ ക്ഷമിക്കുക എന്നായിരുന്നു അതിലെ ഉള്ളടക്കം തന്നെ. ഇതൊരു സംഭവം. എന്നാൽ ഒരുപക്ഷേ ഇതേ അവസ്ഥ ഉണ്ടാകുമായിരുന്ന ഒരു മലയാളി കുടുംബം ജീവിതത്തിലേക്ക് തിരികെ വന്നതാണ് മറ്റൊരു സംഭവം. മരുഭൂമിയിൽ ദിശതെറ്റിയ മലയാളി കുടുംബത്തിന് ഇവിടെ പക്ഷേ കൃത്യസമയത്ത് രക്ഷകരായി ദുബായ് പോലീസ് എത്തുന്നു. അൽബുദ്രയിൽ മരുഭൂമിയുടെ സൗന്ദര്യം കാണാൻ പോയതാണ് മലപ്പുറം ചട്ടിപ്പുറം സ്വദേശിയായ മുഷ്താഖ് അലിയും സുഹൃത്തുക്കളും അടങ്ങുന്ന 10 അംഗ സംഘം. ഇരുട്ടിൽ വഴി തെറ്റിയതോടു കൂടി ഇരുവാഹനങ്ങളിലായിരുന്ന സംഘം തെറ്റായ ദിശയിൽ സഞ്ചരിച്ചത് 5 മണിക്കൂറിലധികമാണ്. ഒടുവിൽ മരുഭൂമിയിൽ ഒരു രാത്രി ചിലവഴിക്കേണ്ടി വന്ന ഇവർക്ക് ദുബായ് പോലീസാണ് രക്ഷകരായി എത്തുന്നത്. അൽബുദ്രയിലെ മരുഭൂമിയിൽ സായാഹ്നം ചിലവഴിക്കാനാണ് നാട്ടിൽ നിന്നെത്തിയ മുതിർന്നവരടങ്ങുന്ന സംഘം യാത്ര ആരംഭിച്ചത്. 4 മണിക്ക് പോയി 7 മണിക്ക് തിരിച്ചു വരികയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. എന്നാൽ മരുഭൂമിയിൽ വാഹനം ചെറുതായി താഴ്ന്നു പോയത് പരിഹരിച്ചപ്പോൾ നേരം അല്പം വൈകി. ഇരുട്ട് വരുന്നതോടു കൂടി തിരിച്ചു വരാനുള്ള പദ്ധതി എല്ലാം പാളി. 8 മണി മുതൽ പുലർച്ചെ 1 മണി വരെ റോഡ് തേടി സംഘം മരുഭൂമിയിൽ ഉൾഭാഗത്തു കൂടി സഞ്ചരിച്ചു. സാധാരണ മരുഭൂമി യാത്ര നടത്താറുള്ളവർ അക്കൂട്ടത്തിൽ ഉള്ളതിനാൽ തന്നെ രാത്രി യാത്ര ഉപേക്ഷിച്ച് മരുഭൂമിയിൽ വാഹനം നിർത്തി ഉറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. മരുഭൂമിയിലെ 6 ഡിഗ്രി തണുപ്പിൽ വാഹനത്തിലും പുറത്തും ടെന്റിലുമായി 10 പേർ വിശ്രമിച്ചു. രാവിലെ യാത്ര ആരംഭിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ കാര്യമായ മൂടൽമഞ്ഞുള്ളതിനാൽ നേരം അല്പം വൈകിയതിനു ശേഷം മാത്രമാണ് ഇവർക്ക് യാത്രയുടെ കാര്യങ്ങൾ ചെയ്യാനായത്. അപ്പോഴേക്കും ഒരു വാഹനം മണലിൽ നന്നായി പൂഴ്ന്നിരുന്നു. നാവിഗേഷൻ സംവിധാനമോ സിഗ്നലോ അവിടെ ലഭ്യമല്ലാത്തതിനാൽ സ്വയം വഴി കണ്ടെത്തൽ നടക്കാതെ വന്നു. ഭക്ഷണവും വെള്ളവും തീർന്നതും പ്രമേഹ രോഗികളായ മുതിർന്നവരടക്കമുള്ളവർ സംഘത്തിൽ ഉണ്ടായിരുന്നതും കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ വിവരം ദുബായ് പോലീസിനെ അറിയിച്ചിരുന്നുവെങ്കിലും അവർക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ കഴിയാതെ വരികയും വ്യോമ വിഭാഗത്തിന് കൈമാറുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് പോലീസ് വ്യോമ വിഭാഗം നടത്തിയ ആകാശ തിരച്ചിൽ സംഘം കുടുങ്ങി കിടക്കുന്ന ഇടം കൃത്യമായി കണ്ടെത്തുകയായിരുന്നു. പോലീസ് ഹെലികോപ്റ്റർ എത്തി ഇവർ കുടുങ്ങിയ സ്ഥാനം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് ജീപ്പ് എത്തുകയും സംഘത്തിലുള്ളവർക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും നൽകുകയും ചെയ്യുകയായിരുന്നു. ശേഷം മണലിൽ കുടുങ്ങിയ വാഹനത്തെ വലിച്ച് പുറത്തെടുക്കുകയും ചെയ്തു. അവിടെ നിന്ന് 3 മണിക്കൂറോളം യാത്ര ചെയ്ത് മുറബാദ് റോഡിൽ എത്തുകയും ചെയ്തു. ദുബായ് പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ തന്നെയാണ് ഇവിടെ വലിയ അപകടത്തിൽ നിന്ന് അവരെ രക്ഷിച്ചത്. എന്തായാലും മരുഭൂമിയുടെ ഭീകരത എത്രമാത്രമാണ് എന്ന് വിവരിക്കുന്ന രണ്ട് സംഭവങ്ങൾ കൂടിയാണിത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.